വടകരയിൽ പോരാട്ടം അതിന്റെ ഏറ്റവും ആവേശത്തിലേക്ക് അടുക്കുകയാണ്. അത് തന്നെയാണ് സ്ഥാനാർത്ഥിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം രാവിലെ മുതൽ ഈ റോഡ് ഷോ ഇങ്ങനെ തുടങ്ങുന്നു, കടുത്ത വേനലാണ്, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ഇങ്ങനെ പര്യടനം നടത്തുകയാണ്. നമ്മളിപ്പോഴുള്ളത് UDF ക്യാമ്പിലാണ്. ക്യാമ്പ് വളരെ വലിയ ആവേശത്തിലാണുള്ളത്. റോഡ് ഷോ തുടങ്ങിക്കഴിഞ്ഞതോടുകൂടി ആവേശം മറ്റൊരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ആളുകൾ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് പുതിയ, അതായത് പുതിയ ചർച്ചകൾ? ഇനി വെറും 10 ദിവസം മാത്രം ബാക്കിയുള്ളൂ, എങ്ങനെ തോന്നുന്നു? അല്ല, സത്യം പറഞ്ഞാൽ ഇത് റോഡ് ഷോ അല്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനമാണ്. പോയിന്റുകൾ വെച്ചിട്ടുള്ള സ്വീകരണം, പക്ഷെ നമ്മൾ വെക്കാത്ത പോയിന്റുകളിൽ ആളുകൾ ഇറങ്ങി നിന്നും ആളുകൾ കുടുംബമായിട്ടും കൂട്ടമായിട്ടും ഒക്കെ ഇറങ്ങി നിന്ന് അവരെ അഭിവാദ്യം ചെയ്യുമ്പോൾ നിർത്തി ചെയ്യേണ്ടി വരുന്നതാണ്. ഇത് റോഡ് ഷോ ആയിട്ടല്ല എല്ലായിടത്തും നടത്തുന്നത്. ഇന്ന് സ്ഥാനാർത്ഥി പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് നാദാപുരം നിയോജകമണ്ഡലത്തിൽ. ഞങ്ങൾക്ക് വന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയ റെസ്പോൺസ് ഉണ്ടായിരുന്നല്ലോ, ആ റെസ്പോൺസിനെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ പ്രതികരണങ്ങളുമാണ് മേലെ നിന്ന് കിട്ടുന്നത്. ചേച്ചി എല്ലാവരോടും പറയണേ കേട്ടോ, കൂടെ ഉണ്ടാവണം, എല്ലാവരോടും പറട്ടോ. ആ റെസ്പോൺസിനെ മാച്ച് ചെയ്യുന്ന പ്രതികരണം ബൂത്ത് വരെയും താഴെ തട്ടിലും ഞങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസക്കുറവുണ്ടാവുന്നില്ല, ഞങ്ങൾക്ക് റിസൾട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഉണ്ടാവുന്നില്ല. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വടകരയിലാണെങ്കിൽ ശക്തമായ മത്സരമായതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു, ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തതിൽ നിന്ന് കുറച്ച് പിന്നോട്ട് പോയതായി തോന്നുന്നുണ്ടോ? ഞങ്ങൾ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്സ് അല്ലേ പറയുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി വരെ പറഞ്ഞ അതിൽ കൂടുതൽ എന്താ പൊളിറ്റിക്സ് പറയേണ്ടത്? ഇപ്പൊ CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു ഒരു സംശയങ്ങളുടെ ഒരു നേരിയ പിന്നെ ഒരു 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 തൂക്കം പോലും വെക്കാതെ അത്ര ക്ലിയറായിട്ട് ആരാ ഇത്ര ഷാർപ്പായിട്ട് CAA-ക്കെതിരെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി എന്താണ് എന്നുള്ളത് ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ? കേരള സ്റ്റോറി എന്താണ്, കേരളത്തിൻ്റെ യഥാർത്ഥ കഥ എന്താണെന്ന് ഇന്നലെ പ്രിയപ്പെട്ട റഹീമിനെ സഹായിക്കാൻ വേണ്ടി മലയാളി സമൂഹം ഒന്നടങ്കം മുന്നോട്ട് വന്നതിനെ സംബന്ധിച്ച്, പിന്നെ കേരളം നൽകുന്ന മറുപടിയെ സംബന്ധിച്ച് അദ്ദേഹം എത്ര കണ്ടൻഫുൾ സ്പീച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞു കേരളം ബഹളം ഉണ്ടാക്കുകയല്ല, ശബ്ദം ഉണ്ടാക്കുകയല്ല, പക്ഷേ കേരളം ഒരു സന്ദേശം കൊടുക്കുകയാണ്. അത് വളരെ സ്ട്രോങ് ആണ്. വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും അജണ്ടയ്ക്ക് കേരളത്തെ കിട്ടില്ല എന്നുള്ള അതിലും വലിയ പൊളിറ്റിക്സ് എന്താ. അപ്പം അതുമാത്രമല്ല, ഭരണവീഴ്ചകൾ, പിന്നെ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് പിണറായി വിജയനോട് നരേന്ദ്രമോദിയെ ഇടക്കൊന്ന് വിമർശിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ്, ഇതൊരു ഐഡിയോളജിക്കൽ ഫൈറ്റ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളത്തിൽ LDF UDF ഐഡിയോളജിക്കൽ ഫൈറ്റാണ്, അതിൽ UDF ഐഡിയോളജിയുടെ ഒപ്പം ഉറച്ച് നിൽക്കുന്നതായിട്ടുള്ള ഉൾപ്പെടെയുള്ള. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യം തന്നെ. ഇവിടെ വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ പരാജയങ്ങളും സംസ്ഥാനത്തിൻ്റെ പരാജയങ്ങളും ഒപ്പം ഇവിടുത്തെ അക്രമ രാഷ്ട്രീയം ഉൾപ്പെടെ ഞങ്ങൾ പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ഫൈറ്റ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വികസന ചർച്ചകളും കൂടി അവർക്ക് ആവശ്യമാണ്. ഷാഫി അത്തരത്തിലൊരു നയം മുന്നോട്ട് വെക്കുന്നുമുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പ്രധാനമായി ചെയ്യാൻ? ഞാൻ ഇന്നലെ അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ പിന്നെ ഡിസ്കഷൻ ഇവിടുത്തെ മീഡിയ മീറ്റ് ദ പ്രസ്സിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. അത് 7-8 സെക്ടറിനെ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സും അതുവഴി കൊണ്ടുവരേണ്ട സ്ഥാപനങ്ങളും ഇവിടുത്തെ നിലവിലുള്ള സ്ഥാപനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യലും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഫ്ലോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരവസരം വടകരയിലെ ജനങ്ങൾ തന്നാൽ നമ്മളൊരു പ്ലാറ്റ്ഫോം ഫ്ലോട്ട് ചെയ്യും. ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ചും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ യുവാക്കൾക്ക്, ഇവിടുത്തെ യുവതികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വിവിധ മേഖലകളിൽ, അക്കാഡമിക് രംഗത്ത്, സ്പോർട്സ്, ആർട്സ്, ഇവിടുത്തെ ട്രഡീഷണൽ ഉൾപ്പെടെയുള്ള കളരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അതിനെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാവും ആ പ്ലാറ്റ്ഫോം. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാന ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വ്യക്തമായ പ്ലാനുണ്ട്. സോ ഞാൻ അതിൻ്റെ പിന്നെ ഫീഡ്ബാക്കാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ബേസിക് മേഖലകൾ, ഇപ്പോൾ ഇവിടെ തിരിക്കുകയാണെങ്കിൽ ഒന്ന് തീരദേശം, ഒന്ന് മലയോര മേഖല, പിന്നെ വ്യാപാരം വ്യവസായവും ഒക്കെ ആയിട്ട് നടക്കുന്ന മേഖലകളിൽ കർഷകർ. അപ്പം ഈ മേഖലകളിലൊക്കെ ഭയങ്കര ഡിസ്ട്രെസ്സാണ്. അതിനൊപ്പം നമുക്ക് ഇന്ത്യ മുന്നണിയുടെ വലിയൊരു ഓഫർ, ഇപ്പം കർഷകർക്ക് അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില കൊടുക്കും എന്നുള്ളതുള്ള ഒരു ഗ്യാരണ്ടീഡ് അനൗൺസ്മെൻറ്റ് വരികയാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ കുറ്റിയാടി തേങ്ങ വളരെ ഫേമസാണ്, അതിൻ്റെ നമുക്ക് പിന്നെ വാല്യൂ അഡീഷൻ
വാല്യൂ അഡീഷൻ ഉൾപ്പെടെയുള്ള സാധ്യതകൾ വേണ്ടത്ര ഇവിടെ ഉപയോഗിക്കപ്പെടുന്നില്ല. പ്രോസസ്സിങ്ങിന് വേണ്ടത്ര സാധ്യതകൾ ഉപയോഗിക്കപ്പെടുന്നില്ല. കേരളം എന്നാണ് വിളിപ്പേരെങ്കിലും ശ്രീലങ്കയിൽ തേങ്ങയുണ്ടും തെങ്ങുകൊണ്ടും ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നാലിലൊന്നു പോലും നമ്മുടെ അവിടെ വരുന്നില്ല. ഇത്ര അറിയപ്പെടുന്ന കുറ്റിയാണ്. അല്ല, അത് അങ്ങനെയല്ല. എം പി യു ഡി എഫ് ആകുമ്പോൾ ഞാൻ അതാ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞ്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇപ്പോൾ കർഷകർക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. 16 ലക്ഷം കോടി കോർപ്പറേറ്റുകൾക്ക് ഇളവുകൾ കൊടുത്തൊരു ഗവൺമെൻറ്, 1 രൂപയുടെ കർഷക വായ്പ എഴുതി തള്ളിയിട്ടുണ്ടോ? അത് ഏത് എം പി ആയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്ത് ചെയ്യാനാണ്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധ്യത, ഒന്ന് ഗവൺമെൻറ് ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമല്ല, രണ്ട് ഇവിടെ ഗവൺമെൻറ് വന്നാലുണ്ടാവുന്ന വലിയൊരു ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും വടകരയെ സംബന്ധിച്ചിടത്തോളം. അത്ര ഇടപെടലുകൾ സ്പോർട്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും, നല്ല പ്രാധാന്യം സ്പോർട്സിന് കൊടുക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാതെയും വെയിൽ കൊണ്ടും ഒക്കെ ക്ഷീണിച്ചോ ഇവിടുന്ന്? അല്ല, ഓഫ്കോഴ്സ് കാലാവസ്ഥയുടെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്തെ ആളുകളുടെ ഒരു ആവേശം കാണുമ്പോൾ നമുക്കതിനെ മറികടക്കാനുള്ളൊരു എനർജി കിട്ടുകയല്ലേ. അപ്പോൾ വടകരക്കാർ നൽകുന്ന എനർജിയിലാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ വണ്ടി അതിൻ്റെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കും എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഷാഫി ഏതായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.